എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിതാ മഹേശ്വരൻ ഇന്ന് ശിവാനന്ദ ലഹരിയിലെ തൊണ്ണൂറ്റി നാലാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കാൻ പോണത് ചെറിയ വൃത്തത്തിൽ മാത്രാവൃത്തത്തിൽ എഴുതിയിരിക്കുന്നതായ ഒരു ശ്ലോകം ആര്യ ഗീതി തുടങ്ങിയിട്ടുള്ള മാത്രാവൃത്തങ്ങൾ ആ ആര്യ അഥവാ ഒരക്ഷരത്തിൻ്റെ അങ്കിടും ഇങ്ങുള്ള മാറ്റം കൊണ്ട് ആര്യ ഗീതി എന്നുള്ള വൃത്തമായിട്ട് മാറും അങ്ങനെയുള്ള മാത്രാവൃത്തത്തിലാണ് ഈ ഒരു ശ്ലോകവും എഴുതിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അംഗങ്ങളും ഭഗവത് സ്തുതിപരങ്ങളാവണം എന്ന് പ്രാർത്ഥിക്കുകയാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത് എന്നാലേ അതൊക്കെ കൃതകൃത്യങ്ങളാവുള്ളൂ എന്നാണ് പറയണത് നമുക്ക് ശ്ലോകം ചൊല്ലി നോക്കാം സാരസനാതേ നയനേ താവേവ കരൗ സയേവ സൃതകൃത്യേയോ ഭർഗം വധതീക്ഷീ ഒരു പ്രത്യേക തരത്തിലുള്ള ഉണ്ട് ഈ ശ്ലോകത്തിന് ആദ്യം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെ ഓരോന്നിനെയായിട്ട് എടുത്തിട്ട് അവയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവസാനത്തെ രണ്ട് വരികൾ അത് യ എന്ന് അക്ഷരം കൊണ്ടാണ് മൂന്നാമത്തെ വരി മുഴുവനും എഴുതിയിരിക്കുന്നത് നാലാമത്തേതാകട്ടെ ക്രിയാപദങ്ങളാണല്ല അപ്പോൾ ഓരോ അവയവങ്ങളും എന്തൊക്കെ ചെയ്താലാണ് കൃതകൃത്യരാവുക എന്നുള്ളതാണ് അവസാനത്തെ വരി കൊണ്ട് സൂചിപ്പിക്കുന്നത് നമുക്ക് അർത്ഥം നോക്കാം യാ രസന യാതൊരു രസനയുണ്ടോ രസന എന്ന് പറഞ്ഞാൽ നാവ് എന്നർത്ഥം യാതൊന്നാണോ രസന യാതൊരു നാവാണോ അത് മനുഷ്യർക്ക് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന നാവാണ് ആ നാവ് കൊണ്ട് എന്തു ചെയ്യണം ഭർഗം വധതി ഭർഗനെ എന്ന് പറഞ്ഞാൽ ശ്രീപരമേശ്വരൻ ശ്രീപരമേശ്വരനെ പറ്റി പറയുന്നത് സ രസന അതാണ് നാവ് ഈ പറഞ്ഞ വരി അതായത് യാ എ യൗ യോ എന്ന് പറയുന്ന വരി യാതൊന്നാണോ ഏതൊന്നാണോ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ഓരോ അവയവങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയുന്നത് ആരൊക്കെയാണോ അതാണ് യഥാർത്ഥത്തിലുള്ള ആ അവയവങ്ങൾ കണ്ണെന്തിനാണോ ഉണ്ടായത് അല്ലെങ്കിൽ നാവ് എന്തിനാണോ ഉണ്ടായത് അത് ഭഗവാനെ സ്തുതിക്കുന്നതിലൂടെ മാത്രമേ ആ ഒരു അവയവമായിട്ട് തന്നെ തീരുന്നുള്ളൂ അതാണ് ഇവിടെ പറഞ്ഞത് യാ രസന യാതൊരു നാവാണോ ഭർഗം വധതി ഭഗവാനെ പറ്റി കീർത്തിക്കുന്നത് കഥകളൊക്കെ പറഞ്ഞ് നടക്കുന്നത് സ്തുതിക്കുന്നത് സ രസന അതിനെ മാത്രമേ നമുക്ക് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലാതെ വായിൽ തോന്നിയതൊക്കെ പറയുക വേണ്ടാത്തത് പറയുക ചീത്തത്വങ്ങൾ പറയുക ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരായിട്ടുള്ള രഥ്യാപുരുഷന്മാരുടെ പോലെ എന്തെങ്കിലും തോന്നിയതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ നാവ് യഥാർത്ഥത്തിൽ വേണ്ട ഒരർത്ഥത്തിലേക്ക് എത്തുന്നില്ല എന്നാൽ ഭഗവത് സ്തുതിപരമായിട്ടുള്ള നാവാണ് നാവ് അടുത്തത് പറയാണ് യേ നയനേ യാതൊരു കണ്ണുകളാണോ ഭർഗം ഈക്ഷതേ അവസാനത്തെ ഭാഗത്താണ് ഈ പറഞ്ഞ ക്രിയകളൊക്കെ വരുന്നത് വധതി എന്നുള്ളതും ഈക്ഷത എന്നുള്ളതൊക്കെ നാലാമത്തെ വരി നോക്കിയാൽ കാണാൻ പറ്റും ഏതൊരു കണ്ണുകളാണോ ഭഗവാനെ കാണുന്നത് കാണാൻ വേണ്ടിയിട്ട് ദർശിക്കാൻ വേണ്ടിയിട്ട് ഉത്സുഖമായിരിക്കുന്നത് അല്ലെങ്കിൽ ദേവാലയങ്ങളിലൊക്കെ പോയിട്ട് ഭഗവാനെ കാണുകയും വന്ദിക്കുകയും വന്ദിക്കുകയുമൊക്കെ ചെയ്യുന്നത് കണ്ണുകൾ എന്ന് പറയുന്നത് ഏ നയനെ ഭർഗം ഈക്ഷയതേ രണ്ട് കണ്ണുകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈക്ഷതെ ഈക്ഷയതേ എന്ന് തന്നെ പറഞ്ഞത് രണ്ട് കണ്ണുകളാണ് ഭഗവാനെ നോക്കുന്നത് ആ രണ്ട് കണ്ണുകളുമാണ് ഏറ്റവും ധന്യങ്ങളായിട്ടുള്ള കൃതകൃത്യങ്ങളായിട്ടുള്ള കണ്ണുകൾ അപ്പോൾ അവയാണ് കൃതകൃത്യവും എന്ന് പറയേണ്ടത് അത് അത് രണ്ടാമത്തെ വരിയിലാണ് പറയുന്നത് കൃതകൃത്യ ഹ യാതൊരാളാണ് കൃതകൃത്യനായി ഭവിക്കുന്നത് ഓരോന്നിൻ്റെ കൂടെയും ഈ വാക്കുകളൊക്കെ കൂട്ടിച്ചേർത്ത് അർത്ഥം പറയേണ്ടതാണ് ഇനി കണ്ണിൻ്റെ കാര്യം കഴിഞ്ഞു അടുത്തത് കയ്യുകളെ പറ്റി പറയാണ് യൗ കരൗ ഭർഗം സദാ അർച്ചത അവിടെയും വിവചനം തന്നെയാണ് യാതൊരു കൈകളാണോ യാതൊരാളുടെ കൈകളാണോ ഭർഗം ശ്രീ പരമേശ്വരനെ സദാ എല്ലായ്പ്പോഴും തന്നെ അർച്ചത അർച്ചിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോഴും പൂജ ചെയ്തു കൊണ്ടിരിക്കുന്നത് തൗ കരൗ കൃതകൃത്യൗ ആ കയ്യുകൾ കൃതകൃത്യന്മാരാണ് അവർ വേണ്ടത് ചെയ്യുന്നവരാണ് കൃതാർത്ഥന്മാരാണ് അല്ലെങ്കിൽ കൃതാർത്ഥങ്ങളാണ് എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കൈകൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രവൃത്തി ഏതാണോ അത് ചെയ്യുന്നത് കൊണ്ടാണ് ആ കയ്യുകളെ കയ്യുകൾ അല്ലെങ്കിൽ കൃതാർത്ഥങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ രസനയും കൃതാർത്ഥമാണ് കണ്ണുകളും കൃതാർത്ഥങ്ങളാണ് ഇപ്പോൾ ഭഗവാനെ അർച്ചിച്ച് കൊണ്ടിരിക്കുന്ന കരങ്ങളും കൃതാർത്ഥങ്ങളാണ് ഇനി പറയാണ് യാതൊരാളാണോ യഹ ഭർഗം സ്മരതി യാതൊരാളാണോ ഭഗവാനെ സദാവ് ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോഴും ഭഗവാൻ ആരുടെ മനസ്സിലാണോ ഉള്ളത് സഹ കൃതകൃത്യ സ ഏവ കൃതകൃത്യ അയാളാണ് കൃതകൃത്യൻ അതായത് അയാൾ കൃതാർത്ഥനാകുന്നു അയാൾ എല്ലാ പ്രവൃത്തികളും വേണ്ടതുപോലെ ചെയ്യുന്നു ഭഗവാനെ സ്മരിക്കുന്നത് കാരണം വളരെ ഭക്തിയോടുകൂടി എപ്പോഴും ആലോചിക്കുന്നത് കൊണ്ട് എല്ലാ പ്രവൃത്തികളും ഭംഗിയായിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ ലോകത്തോടുള്ള ബഹുമാനത്തോടു കൂടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ആളെയാണ് കൃതകൃത്യൻ എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ വളരെ ഒരു വിസ്തരിച്ചുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പല ദിക്കിലായിട്ട് വിക്ഷേപിച്ചിട്ട് അതിനെയൊക്കെ കൂട്ടിച്ചേർത്ത് അന്വയിച്ച് പറയേണ്ട രീതിയിൽ അതിനെ പലയിടത്തായിട്ട് ഇട്ടിരിക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത് അതിനെയൊക്കെ വേണ്ടതുപോലെ അന്വയിക്കേണ്ടത് വ്യാഖ്യാതാക്കളാണ് അന്വയം എന്നാൽ ബുദ്ധിമുട്ടുള്ളതല്ലതാനും സാധാരണ ഒരു വരിയുടെ ആദ്യത്തിൽ ഒരു വാക്ക് വരിക അതിൻ്റെ കൂട്ടിച്ചേർക്കാനുള്ള വാക്ക് മൂന്ന് വരി കഴിഞ്ഞിട്ടാണ് വരണതെന്നുണ്ടെങ്കിൽ അവിടെ ദൂരാന്വയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദോഷം വരാറുണ്ട് അത് അർത്ഥബോധത്തിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ദൂരാന്വയത്തിനെ ഒരു ദോഷമായിട്ട് ആചാര്യന്മാരെ കവികളൊക്കെ കണക്കാക്കാറുണ്ട് ഇവിടെ പക്ഷെ നാല് വരിയുണ്ട് പലയിടത്തായിട്ടാണ് വാക്കുകൾ കിടക്കണതെങ്കിലും അന്വയത്തിന് യാതൊരു ബുദ്ധിമുട്ടും അത് യബബ്ദ തച്ഛബ്ദങ്ങളുടെ ബന്ധം ഉള്ളത് കൊണ്ടാണ് അത് യഹ എന്ന് പറയുമ്പോൾ സഹ എന്ന് പറയണം എന്നുള്ളതും യൗ എന്ന് പറയുമ്പോൾ തൗ എന്ന് പറയണം എന്നുള്ളതും അതുപോലെ തന്നെ ഇങ്ങനെ യാ എന്ന് പറയുമ്പോൾ സ എന്ന് പറയണമെന്നുള്ളതൊക്കെ അത് എല്ലാ ഈ ഭാഷയുടെ സംസ്കൃത ഭാഷയുടെ നിയമമായതുകൊണ്ട് എവിടെ കിടന്നാലും അതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ഒരു പ്രത്യേക തരത്തിൽ ഒരു രൂപഘടനയിലാണ് ശ്ലോകം എഴുതിയിരിക്കുന്നതെങ്കിലും അർത്ഥം വളരെ ഭംഗിയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും അപ്പോൾ കവി പറയാണ് ആചാര്യസ്വാമികൾ പറയാണ് ഭഗവാനെ വേണ്ടതുപോലെ ആരാധിക്കുന്ന ഒരാളാണ് അയാളുടെ ജീവിതമാണ് വളരെ ധന്യമായിട്ടുള്ളത് അയാളുടെ അംഗങ്ങളാണ് അവയവങ്ങളാണ് കൃതകൃത്യങ്ങളായിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഭഗവാനെ എപ്പോഴും ആരാധിക്കാനും ർച്ചയ്ക്കാനും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ആരാധനാലയങ്ങളിൽ പോകാനും മനസ്സുകൊണ്ട് എപ്പോഴും ധ്യാനിക്കാനും ഒക്കെ സാധിക്കുന്നത് അങ്ങനെ ഒരു ഭക്തനെ നമുക്ക് കൃതകൃത്യൻ അല്ലെങ്കിൽ അയാളാണ് യഥാർത്ഥ ഭക്തൻ എന്നും പറയാൻ സാധിക്കും അതോടൊപ്പം ഇങ്ങനെയും കൂടി പറയാം ഭഗവാനെ കാണാൻ ഉത്സാഹിക്കാത്ത കണ്ണുകൾ കണ്ണുകളല്ല ഭഗവാനെ അർച്ചിക്കാത്ത കയ്യുകൾ കൈകളല്ല ഭഗവാനെ കാണണമെന്നും മോഹിക്കാത്തവൻ മനുഷ്യനല്ല ഭഗവാനെപ്പറ്റി ചിന്തിക്കാത്ത മനസ്സ് മനസ്സല്ല എന്നൊക്കെ അങ്ങനെ കൂടി നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അതായത് ശ്രീപരമേശ്വരൻ്റെ ആ ഭക്ത വാത്സല്യം മനസ്സിലാക്കിയാൽ സദാസമയവും ഭഗവാനെപ്പറ്റി ആരാധിക്കാനേ ഓരോ ഭക്തനും തോന്നുള്ളൂ അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം നമ്മുടെ ഓരോ അവയവങ്ങളും ഭഗവത് പരങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കാം സാരസനത്തെ നയനേ തരൗ സേവകൃതകൃത്യേയോ ഭർഗം വധതീക്ഷേ സദർച്ചസ്മരതി വളരെ ഭംഗിയുള്ളൊരു ശ്ലോകമാണ് കാണുമ്പോൾ വളരെ ചെറുതാ തോന്നും പക്ഷെ ധാരാളം അർത്ഥങ്ങൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഒരു ശബ്ദാലങ്കാരമൊക്കെ നമുക്ക് പറയാൻ പറ്റും യാ എ യൗ യോ അതായത് അക്ഷരങ്ങൾ പഠിക്കണ പോലെ അക്ഷരമാല പഠിക്കണത് പോലെ ആചാര്യസ്വാമികൾ എഴുതിയിട്ടുണ്ട് അതുപോലെ വധതി ഈക്ഷയതേ അർച്ചത സ്മരതി തുടങ്ങിയിട്ടുള്ള ക്രിയാപദങ്ങള് ഒരുമിച്ച് ചില നമ്മളൊക്കെ കേട്ടിട്ടുള്ളതായ ചില കടംകഥകൾ പോലെ ആദ്യത്തെ മൂന്ന് വരികൾ ഓരോരോ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം താഴത്തുള്ളൊരു വരി എന്നുള്ള ആ ഒരു രീതിയിൽ എഴുതിയിരിക്കുന്നൊരു തമാശ പോലെ എന്നാൽ വളരെ കാര്യഗൗരവുമുള്ളതായിട്ടുള്ളൊരു ശ്ലോകം വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ശ്ലോകമാണ് കഖേചരതികാരമ്യ കിം ജപ്യം കിം ച ഭൂഷണം കോ വന്ധ്യ കീദൃശീലങ്കടകമ്പിത എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശ്ലോകം ഇത് കാക്കശ്ശേരി ഭട്ടതിരിയുടെ ശ്ലോകമായിട്ടൊക്കെ പറയുന്നുണ്ട് വെറുതെ തമാശയായിട്ടുള്ളൊരു ശ്ലോകമാണ് ഖഹേ ചരതി ആരാണ് ആകാശത്ത് കൂടെ പോകുന്നത് പക്ഷിയാണല്ലോ ആകാശത്ത് കൂടെ പോവുക അതാണ് പക്ഷി ഇതിൻ്റെയൊക്കെ അർത്ഥം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഉത്തരം അവസാനം വരുന്നുണ്ട് കഖേ ചർതി കാരമ്യ ആരാണ് രമ്യ ആരാണ് സുന്ദരിയായിട്ടുള്ളത് ആയിട്ടുള്ളത് രമ്യ രമയാണ് ശ്രീദേവിയാണ് ശ്രീലക്ഷ്മിയാണ് ഏറ്റവും സുന്ദരി ഇനി കിം ജപ്യം ഋക്ക് ജപ്യം ഋഗ്വേദം ഋക്കുകളാണ് ജപിക്കേണ്ടത് അടുത്തത് കിം ജൂഷണം എന്താണ് ഭൂഷണമായിട്ടുള്ളത് കടകമാണ് ഭൂഷണമായിട്ടുള്ളത് ഘടകം എന്ന് പറഞ്ഞാൽ ഈ തോളിൻ്റെ അവിടെ കയ്യിൽ ചാർത്തുന്നൊരുതരം ആഭരണമാണ് ഇനി കിംചപ്യം കിം ചൂഷണം കോ വന്ധ്യ ആരെയാണ് വന്ദിക്കേണ്ടത് പിതാ വന്ധ്യ അച്ഛനെയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ടത് വന്ദിക്കേണ്ടത് ഇനി അടുത്ത ചോദ്യമാണ് കീ കീദൃചി ലങ്ക ലങ്ക എങ്ങനെയുള്ളതാണ് എന്നുള്ള ഇത്രയും ചോദ്യങ്ങൾ ഒരു ആറ് ചോദ്യങ്ങൾ എന്നിട്ട് അതിൻ്റെ ഉത്തരം താഴെ കൊടുക്കുകയാണ് വീരമർക്കടകമ്പിത എന്ന് അപ്പോൾ എങ്ങനെയാണ് ഇതിന് അർത്ഥം കിട്ടുന്നത് അവസാനത്തെ ഒരു ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇത് വരണത് കീദൃശി ലങ്ക വീരമർക്കട കമ്പിത വീരനായിട്ടുള്ള മർക്കടനാൽ അതായത് ഹനുമാനാൽ പ്രകമ്പനം കൊള്ളിച്ച ഒരു നഗരമാണ് ലങ്ക വീരമർക്കടകംബിത അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടി ഇനി ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഈതേ വാക്ക് തന്നെ ഇതൊരു സമസ്ത പദമാണ് ഇത് മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അർത്ഥം കിട്ടും അതായത് ആദ്യത്തെ ചോദ്യമാണ് കക്കേചരതി വിഹി വിഹി എന്ന് പറഞ്ഞാൽ പക്ഷി എന്നർത്ഥം പക്ഷി എന്നുള്ളതിന് സംസ്കൃതത്തിൽ വിഹ് എന്നുള്ളൊരു വാക്കുണ്ട് ഇനി കാരമ്യ അപ്പോൾ വിഹി എന്ന് കഴിഞ്ഞിട്ട് രമ വീരമർക്കട എന്നുള്ളതിൽ നോക്കിയാൽ നമുക്ക് അവിടെ വിഹി എന്നുള്ളതും രമ എന്നുള്ള വാക്കും കാണാൻ പറ്റും ഇനി അടുത്തത് കിം ജപ്യം എന്താണ് ജപിക്കേണ്ടത് ഋർക്ക് ആണ് ജപ്യം വീരമർക്ക് അവിടെ ഋർക്ക് എന്നുള്ളത് കേട്ടു അടുത്തത് കിംഭൂഷണം കടകംഭൂഷണം വീരമർക്കടക അവിടെ കണ്ടില്ലേ മർക്കടകംബിത എന്നാണ് വരണതെങ്കിലും കടകം എന്നുള്ള വാക്ക് കണ്ടു ഇനി കന്ദ്ധ്യഹ ആരെയാണ് വന് ആരെയാണ് വന്ദിക്കേണ്ടത് പിതാ പിതാ വന്ധ്യ വീരമർക്കടകംപിതാ എന്ന് വന്നപ്പോൾ അവിടെ അച്ഛൻ എന്നുള്ള അർത്ഥം കിട്ടി ഇനി അവസാനത്തെ ചോദ്യമാണ് കീദൃശീലങ്ക വീരമർക്കടകമ്പിത ഇങ്ങനെയൊക്കെയുള്ള തമാശകള് ഇത് നമ്മുടെ ഇന്നത്തെ ശ്ലോകമായിട്ട് ബന്ധമൊന്നുമില്ല എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി കൂട്ടി ചൊല്ലി നല്ലു ഇതുപോലെയാണ് ആചാര്യസ്വാമികൾ ഇന്നത്തെ ശ്ലോകം രചിച്ചിരിക്കണത് ഓരോരോ അംഗങ്ങൾ എങ്ങനെയാണ് കൃതകൃത്യങ്ങളാവണത് എന്നുള്ളതിൻ്റെ ആ ഒരു സ്വഭാവം അവർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തി അവസാനം വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യണത് സുന്ദരമായിട്ടുള്ള ഈ ഒരു ശ്ലോകം ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഗുരുവായൂരപ്പനെ സദാസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ നന്ദി